ஓம்காரமாய பொருள் மூனாய் பிரிஞ்சுடனே அங்காரமாயதினு தந்தன்ன சாட்சியிது போதம் வருத்துவதினாளாயி நின்ன பரமாச்சாரிய ரூபஹரி நாராயணாய நம. ஒன்னாய நின்னை ஹரண்டென்னு கண்டளவிலுண்டாயொரிண்டல் பத மிண்டாபதல்ல மம பண்டே கணக்கே வருவான் நின் கிருபாவலிகளுண்டாக வேணமிக நாராயணாய நம. ஆனந்த சின்மய ஹரே கோபிகாரமண ஞானபாவது தோன்னாய்க வேணமிக தோன்னுன்னதாகிலகிலம் ஞானிதென்ன வழி தோன்னேணமே வரத நாராயணாய நம. அர்க்கானலாதி வெளிவொக்கெ கிரகிக்குமொரு கண்ணின்னு கண்ணு மனமாகுன்ன கண்ணதினு கண்ணாயிருந்த பொருள் தானென்னுறக்குமளவானந்தமெந்து ஹரி நாராயணாய நம. கேரளக்கரே தன் ரச்சனா வைபவம் கொண்டு அனுகிரகிச்ச துஞ்சத்து எழுத்தச்சன் ஆச்சாரியன் அக்ஷரம் அக்ஷரமால கொண்டு சாட்சால் அக்ஷரஸ்வரூபியாய பகவான் பகவானே பூஜிக்கணும் ஸ்துதிக்கணும் இதுதான் ஹரிநாம கீர்த்தனத்தின் பிரத்யேகத. நீங்கள் இருக்கணும் பண்ணாலே செய்யும் இருக்கும். ഒന്ന് മറ്റുള്ളവരും കൂടി അങ്ങോട്ട് ശ്രദ്ധിക്കൂ, സ്വാമിയുടെ ഒരു ആവശ്യം പറഞ്ഞതല്ലേ, എന്നും ആവർത്തിക്കണം. തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന മഹാകവി, കവി എന്ന് പറഞ്ഞാൽ കവിർദ്രഷ്ട, കവി എന്ന് പറഞ്ഞാൽ ദർശിക്കുന്നവനാണ്, നമ്മൾ കാണുന്നതിനപ്പുറം കാണാൻ കഴിയുന്നവനാണ്. എന്തെങ്കിലുമൊക്കെ എഴുതിക്കൂട്ടുന്നവരൊക്കെ കവികളൊന്നും ആവില്ല. കവിർ ദ്രഷ്ട എന്ന പ്രയോഗം അനുസരിച്ച് ശരിയായ കവിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. ഈ പരമാചാര്യൻ അക്ഷരമാല കൊണ്ട് അക്ഷര സ്വരൂപിയായ നാശരഹിതനായ ഭഗവാനെ സ്തുതിക്കുന്നു, പൂജിക്കുന്നു. ഈ സ്തുതിഗീതം ഹരിനാമ കീർത്തനം സാമാന്യ അർത്ഥബോധത്തോടെ പാരായണം ചെയ്ത് ശീലിച്ചാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളവും ഒരു വാങ്മയ പൂജനമാവും. ഭഗവത് പൂജനമാണ് നാമജപവും കീർത്തനവും ഒക്കെ. സാമാന്യ അർത്ഥബോധമുണ്ടെങ്കിൽ നന്നായി. ഹരിനാമ കീർത്തനമെന്ന കൃതിയിലെ ഓരോ ശ്ലോകങ്ങളും വിസ്തരിച്ച് വിശകലനം ചെയ്ത് അർത്ഥം കാണുകയാണെങ്കിൽ ഒട്ടേറെ അർത്ഥ തലങ്ങൾ കണ്ടെത്താനുണ്ടാവും. ഇവിടെ നമ്മൾ സാമാന്യ അർത്ഥ വിചാരം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മതിയോ എന്നാണെങ്കിൽ ഇത് വെച്ച് ആരംഭിച്ചാൽ മതി. സാമാന്യ അർത്ഥവിചാരം സമ്മാനിക്കുന്ന
പക്വത. നിത്യപാരായണത്തിന് ശ്രദ്ധിക്കുന്നു, ഒപ്പം സാമാന്യ അർത്ഥ വിചാരവും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന പക്വത, അത് കൃതിയിലെ വിശദാംശങ്ങളെ അറിയിച്ചു തരും. ഓംകാര ശബ്ദത്തോടെയാണ് ഈ കൃതി ആരംഭിക്കുന്നത്. ഓം എന്ന് തുടങ്ങുന്നു. പാരായണം ചെയ്യുന്നവരതുകൊണ്ട് ഓം എന്ന് ചിന്തിക്കും ചൊല്ലും. ചെറിയൊരു അർത്ഥവിചാരം ഓംകാരത്തെ സംബന്ധിച്ച്, ഓംകാര സാര വിചിന്തനം ഒന്നാമത്തെ ശ്ലോകത്തിലുണ്ട്. അങ്ങനെയാണ് ഈ ജനകീയ കൃതി സമാരംഭിച്ചിരിക്കുന്നത്. അതിൽ സ്തുതിയും ആശിസ്സും നമസ്കാരവും ഒക്കെ ഉൾച്ചേർന്നിരിക്കുന്നു. ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ വന്ദന ശ്ലോകങ്ങളാണ്. ഈ വന്ദന ശ്ലോകങ്ങളിൽ പരോക്ഷമായി വേദാന്ത സാരമായ നാല് മഹാവാക്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊരു വിലയിരുത്തൽ ചില വ്യാഖ്യാതാക്കൾ നിർവഹിച്ചിട്ടുണ്ട്. ആ പ്രകാരത്തെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ശ്ലോകം ഛാന്ദോക്യോപനിഷത്ത് പ്രതിപാദിക്കുന്ന മഹാവാക്യം തത്വമസി.